ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ ഇന്നോളമുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അഭിമാനകരവും വൈകാരികവുമായ അനുഭവം ഏതാണ്, ത്രസിപ്പിക്കുന്ന ഓർമ്മ ഏതാണ് എന്ന് ഞാൻ മെനഞ്ഞാന്ന് ആലോചിച്ചു. മെനഞ്ഞാന്ന് വരെ ആ അനുഭവം എന്ന് പറയുന്നത് ഇന്ത്യ ക്രിക്കറ്റ് ടീം മഹേന്ദ്ര സിംഗ് ധോണിയുടെയും സച്ചിൻ്റെയും നേതൃത്വത്തിൽ വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പ് നേടിയ അനുഭവമാണ്. സച്ചിനെ ഇന്ത്യയിലെ കളിക്കാർ ഈ ചുമലിലേറ്റിക്കൊണ്ട് ഗ്രൗണ്ട് ചുറ്റുന്ന അനുഭവമാണ്. വല്ലാത്ത വൈകാരികമായി ഒരു മനുഷ്യനെ ഇന്ത്യയിലെ, ഞാൻ കരുതുന്നത് ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികളെയും സാധാരണ മനുഷ്യരെയും വല്ലാതെ തൊട്ടൊരനുഭവമായിരുന്നു. പക്ഷേ ഈ നിമിഷം, ഈ വർത്തമാനം പറയുന്ന നിമിഷം, ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ എനിക്കേറ്റവും അഭിമാനം തോന്നിയ, ഇന്ത്യക്കാരനെന്ന നിലയിൽ വല്ലാത്ത വൈകാരികതയോടെ എന്നെ കടന്നു പിടിച്ച അനുഭവം, സുപ്രീം കോടതിയുടെ അനീതിക്ക് മുന്നിൽ മാപ്പ് പറയില്ല എന്ന് മുതിർന്ന അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ നട്ടെല്ല് നിവർത്തി പറഞ്ഞ അനുഭവമാണ്. സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് നട്ടെല്ല് എന്ന ഗുണം എന്നത്. നട്ടെല്ല് എന്ന ഗുണം ഒരു മനുഷ്യൻ ചരിത്രത്തിൻ്റെ ഏറ്റവും ഭീകരമായൊരു ദശാസന്ധിയിൽ, ചരിത്രത്തിലെ ഏതറ്റവും വരെ പോകാവുന്ന അനീതിക്ക് മുച്ചൂട്ടും കുടപിടിക്കുന്നൊരു ഭരണകൂടത്തിൻ്റെ ഏറാനായി പ്രവർത്തിക്കുന്ന ഒരു സ്വതന്ത്ര നീതിന്യായ സ്ഥാപനമാകണമെന്ന് നമ്മൾ കരുതിക്കൊണ്ടിരുന്ന ഒരു കോടതിയുടെ മുറിയിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ പരമോന്നതമായ ഭരണഘടനയെ സംരക്ഷിക്കാനായി സൃഷ്ടിക്കപ്പെട്ട ജുഡീഷ്യറിയുടെ മുന്നിൽ നിന്നുകൊണ്ട് പറയുന്നു, ഞാൻ മാപ്പ് പറയില്ല, ഞാൻ അനീതിയോട് ഇനിയും കലഹം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു. ഞാൻ കരുതുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു മുഹൂർത്തമാണ് പ്രശാന്ത് ഭൂഷൺ ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ നിമിഷം. ശരിക്കും ചരിത്രത്തിൻ്റെ പ്രത്യേകതയെന്ന് ഞാൻ കരുതുന്നത് ചരിത്രത്തിൻ്റെ ഇന്ധനമായി മാറുന്നത്, ചരിത്രത്തിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുന്നത്, ചരിത്രത്തിൻ്റെ എഞ്ചിനീയർമാരായി മാറുന്നത് എപ്പോഴും ഒറ്റതിരിഞ്ഞ മനുഷ്യരായിരിക്കും. ഭരണകൂടത്തിൻ്റെ നേരെ, അധികാരത്തിൻ്റെ നേരെ, അധികാരത്തിൻ്റെ പ്രമത്തതയ്ക്ക് നേരെ ഏറ്റവും പ്രയാസമുള്ള കാര്യം നിങ്ങൾ സത്യം പറയുക എന്നുള്ളതാണ്. അധികാരമുള്ള മനുഷ്യൻ്റെ മുഖത്ത് നോക്കി സത്യം പറയുക, അധികാരമുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് അത് അനീതി പ്രവർത്തിക്കുമ്പോൾ ഞാൻ വിയോജിക്കുന്നു എന്ന് പറയുക, എൻ്റെ വിസമ്മതി ഇവിടെ ഞാൻ രേഖപ്പെടുത്തുമെന്നും അത് ചരിത്രത്തിൽ മുദ്ര കുത്തപ്പെടുമെന്നും ഉറച്ച വിശ്വാസത്തോടെ ഒരു മനുഷ്യൻ തലകുനിക്കാതെ സംസാരിക്കുക, ചരിത്രത്തെ ദീപ്തമാക്കുന്ന ചില അനുഭവ പരിസരങ്ങളാണ് അത്. വല്ലപ്പോഴും മാത്രം, പതിറ്റാണ്ടുകൾക്കിടയിൽ മാത്രം തിളങ്ങി, മിന്നിത്തിളങ്ങി, കത്തിപ്പടർന്നു പോകുന്ന ചില അനുഭവങ്ങൾ, അത്തരമൊരു അനുഭവത്തെയാണ് പ്രശാന്ത് ഭൂഷൺ എന്ന മനുഷ്യൻ ഉള്ളേറ്റുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം തലച്ചോറിൽ, മൗനത്തിന് അപ്പുറത്തെ വാക്കുകളിൽ, നാവിൽ, നട്ടെല്ലിൽ, മനസ്സിൽ സ്ഫോടനാത്മകമായ സന്ധിയില്ലാ സമരത്തിൻ്റേതായിട്ടുള്ള വിത്തുകൾ സൂക്ഷിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഭരണകൂടത്തോട് മുഖാമുഖം നിന്ന് ഏറ്റുമുട്ടാനാകൂ. വിയോജിക്കുന്നുവെന്ന് അനീതി പ്രവർത്തിക്കുന്ന അധികാര കേന്ദ്രത്തിൻ്റെ മുഖത്ത് നോക്കി പറയാൻ അത്തരം ചില നട്ടെല്ലുള്ള മനുഷ്യർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള മനുഷ്യരുള്ളത് കൊണ്ടാണ് ജനാധിപത്യം ജനാധിപത്യമായി പുലർന്നു പോകുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പ്രശാന്ത് ഭൂഷൺ ഞാൻ വിയോജിക്കുന്നുവെന്നും ഞാൻ സുപ്രീം കോടതി അനീതി പ്രവർത്തിക്കുന്നുവെന്നും സെലക്റ്റീവായ നീതി നിർവഹണമാണ് നടക്കുന്നതെന്നും സുപ്രീം കോടതിയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ തലവനായിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് ചെയ്തത് തെറ്റാണെന്നും പറയാതെ പറയുമ്പോൾ ശരിക്കും ആ മനുഷ്യൻ പോരാടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഹിന്ദുത്വ വർഗീയതയുടെ ഭരണകൂട മേലാളന്മാർക്ക് മാത്രം നിരയല്ല, ആ മേലാളന്മാരുടെ മറവറ്റി ജീവിക്കുന്ന, ആ മേലാളന്മാരുടെ മേലാളന്മാരെ തമ്പ്രാൻ എന്ന് വിളിക്കുന്ന തൊമ്മിക്കുഞ്ഞായി പരിണമിച്ച നീതിപീഠത്തിൻ്റെ മുന്നിൽ തലകുനിക്കാതെയാണ് വർത്തമാനം പറയുന്നത്. അത് വല്ലാത്തൊരനുഭവമാണ്. ഒരുപക്ഷേ ചരിത്രബോധമുള്ള, ഭരണഘടനാബോധമുള്ള, ജനാധിപത്യബോധമുള്ള, അവനവനിലെ ആത്മത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ചില മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന, ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ചില അനുഭവങ്ങളിൽ ഒന്നുപോലെയാണ് ഞാൻ മാപ്പ് പറയില്ല എന്ന പ്രശാന്ത് ഭൂഷണൻ്റെ പ്രഖ്യാപനം. എത്ര പ്രതീക്ഷയാണ്, എത്ര പ്രത്യാശയാണ് ഈ തുലഞ്ഞു പോകുമെന്ന്, ജനാധിപത്യം തുലഞ്ഞു പോകുമെന്ന് ഭയപ്പെടുന്ന മനുഷ്യർക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ തലകുനിക്കാതെ വർത്തമാനം പറയുമ്പോൾ നമുക്കുണ്ട് ഉണ്ടാകുന്നത്. ചരിത്രത്തിൽ ഞാൻ കരുതുന്നത് മൂന്ന് തരം മനുഷ്യരാണ് ചരിത്രത്തിൽ ജീവിച്ചിരിക്കുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നിരന്തരം നിശബ്ദരായിരിക്കുന്ന മനുഷ്യരാണ്. ഏത് ഇരുളുകളിലും അവർ നിശബ്ദരായിരിക്കും. അവരെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അവർ തല കുനിച്ചിരിക്കും. അവർ ചോദ്യങ്ങൾ ചോദിക്കുകയില്ല. വൈറ്റ് പെപ്പറിൻ്റെ പൈറ്റ് പെപ്പറിൻ്റെ കഥയിലെ കുട്ടികളെപ്പോലെ കുഴലുത്തുകാരന് പിന്നാലെ തല കുനിച്ചുകൊണ്ട്, എംബ്രാൻ 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 എന്ന് വിളിച്ചുകൊണ്ട്, മുട്ടിലിഴഞ്ഞുകൊണ്ട് അവർ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും.
അവർ പിന്നിൽ നടന്ന് ശീലിച്ചവരാണ്. ഈ അധികാരത്തിൻ്റെ പാട്ടുകൾക്ക് പിന്നിൽ നൃത്തം ചെയ്ത് ശീലിച്ചവരാണ്. ആൾക്കൂട്ടത്തിൻ്റെ പിന്നിൽ തലകുനിച്ച് കുമ്പിട്ട് നടന്നവരാണ്. അവർ ഒരൊറ്റ ചോദ്യവും ചോദിച്ചതിന് ചരിത്രം സാക്ഷി പറയില്ല. രണ്ടാമത്തെ തരം ജനത എന്ന് പറയുന്നത് കണ്ണു മൂടിക്കെട്ടിയ മനുഷ്യരാണ്. അവർ നിശബ്ദരായിരിക്കും എന്നത് മാത്രമല്ല, അവർ ലോകത്തിൻ്റെ ഒരു ക്രമരാഹിത്യത്തെയും നീതിരാഹിത്യത്തെയും അഭിസംബോധന ചെയ്യുക പോലുമില്ല. അവരവരെക്കുറിച്ച് മാത്രം ചിന്തിക്കും. അവരാർക്കും ഏറാൻ മൂളണമെന്നില്ല, പക്ഷേ അവർ ആ ഏറാൻ മൂളുന്ന അധികാരത്തോട് നിശബ്ദമായിരിക്കും സമീപിക്കുക. ശരിക്കും അവരുടെ നിശബ്ദത എന്ന് പറയുന്നത്, അവരുടെ മൗനമെന്ന് പറയുന്നത് ആ അനീതിക്ക് വെളിച്ചം പകരുന്ന ഒന്നായിരിക്കും. അവരെ നമ്മൾ ചിലപ്പോൾ നിഷ്കളങ്കരെന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ ചരിത്രം അവരെ നിഷ്പക്ഷരെന്ന് വിളിച്ചേക്കാം, പക്ഷേ ചരിത്രത്തിൽ അവരുടെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണ്. ഏകാധിപത്യത്തിൻ്റെ ഏറാൻ മൂളികളായി ജീവിച്ച മനുഷ്യരോളം തന്നെ കുറ്റവാളികളാണ് ഏകാധിപത്യ ജീവിതത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ നിശബ്ദരായി ജീവിച്ച, ഒരു വാക്കും മിണ്ടാതെ, ഒരു മുഷ്ടി ചുരുട്ടാതെ, ഒരു സങ്കീർത്തനം പോലും പാടാതെ, ഒരു വിയോജിപ്പും പറയാതെ, ഒരു കവിത ചൊല്ലാതെ അവനവനിലേക്ക് മാത്രം ജീവിച്ച് മരിച്ചുപോയ മനുഷ്യർ. മൂന്നാമത് ഉള്ള തരം മനുഷ്യരെന്ന് പറഞ്ഞാൽ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള മനുഷ്യരാണ്. അവർ നമുക്ക് എളുപ്പം പിടിതരില്ല. അവർ ഒരു കൊലകൊമ്പനും മുന്നിൽ നിശബ്ദരായിരിക്കില്ല. അവരെപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ ഒരു പൊന്നു തമ്പുരാന് മുന്നിലും തലകുനിക്കില്ല. അവർ തലകുനിക്കില്ല എന്ന് മാത്രമല്ല, അവരുടെ തല ഉയർന്നിരിക്കുകയും ചെയ്യും. അവരുടെ നട്ടലിൽ നിങ്ങൾക്ക് വിധേയപ്പെട്ടതിൻ്റെ, കുനിഞ്ഞു നിന്നതിൻ്റെ, അമർന്നിരുന്നതിൻ്റെ ഒരു പാടും കാണാനാവില്ല. അവർ ചത്തു തുലഞ്ഞു പോയേക്കാം, അവർ തോറ്റുപോയേക്കാം, അവർ വീണു പോയേക്കാം, പക്ഷേ അപ്പോഴും അവരുടെ മുഷ്ടി ചുരുണ്ടിരിക്കുകയും അവർ ജീവിച്ചതിൻ്റെ ഏതെങ്കിലും ഒരു ഓർമ്മ പരിസരത്തിൽ ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി സമരോന്മുഖമായി അവർ വിളിച്ചൊരു മുദ്രാവാക്യത്തിൻ്റെ ഓർമ്മ ഉണ്ടാവുകയും ചെയ്യും. അവർ ചത്തുപോയാലും അവർ തുലഞ്ഞു പോയാലും അവർ വിളിച്ച മുദ്രാവാക്യത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ആ അവർ ജീവിച്ച കാലഘട്ടത്തിൻ്റെ ഒരു ഇലയിൽ നിന്നും മാഞ്ഞു പോകില്ല. അങ്ങനെ സമരം ചെയ്തുകൊണ്ട്, സന്ധിയില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരുടെ ഏറ്റവും മനോഹരമായ ഇന്ത്യൻ അനുഭവമാണ്, ഒരുപക്ഷെ ഇന്ത്യയിലെ നവീനമായൊരു വിപ്ലവത്തിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ പ്രതീക്ഷയുടെ പേരാണ് പ്രശാന്ത് ഭൂഷൺ എന്ന് ഞാൻ കരുതുന്നു. രണ്ടർത്ഥത്തിലാണ് പ്രശാന്ത് ഭൂഷൺ കോടതി മുറിയിൽ സുപ്രീം കോടതിയോട് എതിരിട്ടുകൊണ്ട് വിയോജിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് സുപ്രീം കോടതി കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിട്ട് പോലും മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടിട്ട് പോലും മാപ്പ് പറയാൻ ദയവോടെ സമയം അനുവദിച്ചിട്ട് പോലും ഞാൻ പിൻവാങ്ങില്ല എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മാപ്പ് പറഞ്ഞില്ല എന്നുള്ളതാണ്. ചരിത്രത്തിൽ രണ്ടു തരം മനുഷ്യരാണുള്ളത്: അധികാരത്തിന് മുന്നിൽ മാപ്പ് പറയുകയും ഇഴയുകയും ചെയ്ത മനുഷ്യരും, അധികാരത്തിനും അനീതിക്കും മുന്നിൽ മാപ്പ് പറയാതിരിക്കുകയും ചെയ്ത മനുഷ്യരും. ഈ മാപ്പ് പറഞ്ഞ മനുഷ്യർ ഹിന്ദുത്വം ഉണ്ടാക്കും, മാപ്പ് പറഞ്ഞ മനുഷ്യർ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും, RSS ഉണ്ടാക്കും. മാപ്പ് പറയാത്ത മനുഷ്യർ ഇന്ത്യ ഉണ്ടാക്കും. മാപ്പ് പറയാത്ത മനുഷ്യരുണ്ടാക്കിയ ഇന്ത്യയാണ് നമ്മളിന്ന് കാണുന്ന ഇന്ത്യ. മാപ്പ് പറഞ്ഞ സവർക്കർ ബ്രിട്ടീഷുകാരുടെ പ്രിയപ്പെട്ടവനാവുകയും സുഭകമായ ജീവിതം നയിക്കുകയും ഹിന്ദുത്വത്തെ, മതതീവ്രവാദത്തെ, അതുവഴി ഇസ്ലാം തീവ്രവാദത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു. അയാൾ ഒടുവിൽ പ്രതിമയായി മാറിയേക്കാം. അയാൾക്ക് അനുയായികൾ ഉണ്ടായേക്കാം. അയാൾക്ക് വേണ്ടി അയാൾ കൊടുത്തുവിട്ട തീപ്പന്തം കൊണ്ട് കൂടുതൽ കൂടുതൽ വർഗീയമായ ലഹളകളുണ്ടായിരിക്കാം. പക്ഷേ ചരിത്രത്തിൽ മാപ്പ് പറയാത്ത ഭഗത് സിംഗിനെ പോലെയുള്ള മനുഷ്യരെ നോക്കൂ. അവർ പഞ്ചാബ് ഗവർണർക്ക് ഭഗത് സിംഗ് 23 വയസ്സിൽ എഴുതിയ കത്തിലെഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലണ്ട, പകരം വെടിവെച്ച് കൊല്ലുവെന്ന്. എന്നിട്ട് ആ മനുഷ്യൻ പറയുന്നവർ ഈ സുഖദേവിനും കൂട്ടുകാരനും കൊടുത്ത ശിക്ഷയെ വെച്ച് നോക്കുമ്പോൾ, അവർ ചെയ്ത ദീപത്യാഗം വെച്ച് നോക്കുമ്പോൾ, ഞാൻ ചെയ്തത് എത്രയോ ചെറുതാണ് എന്നാണ് പഞ്ചാബ് ഗവർണർക്ക് ഭഗത് സിംഗ് എഴുതിയ കത്തിൽ പറയുന്നത്. മാപ്പ് ചോദിക്കാത്ത മനുഷ്യരുടേതാണ് ഇന്ത്യ. മാപ്പ് ചോദിക്കാത്ത മനുഷ്യർ സൃഷ്ടിച്ചതാണ് ഇന്ത്യ. അതേസമയം സവർക്കർ നിരന്തരം എഴുതിയ കത്തുകളിലൊന്നിൽ പറയുന്ന വരി, നിങ്ങൾ ബ്രിട്ടീഷ് മേധാവിത്വം, പരമോന്നത ബ്രിട്ടീഷ് നീതിവ്യവസ്ഥ എനിക്ക് മാപ്പ് തരികയാണെങ്കിൽ ഞാനൊരു കുഞ്ഞാടായി നിങ്ങളെ സേവിച്ചു കൊള്ളാമെന്നാണ്. ഇന്ത്യയിലെ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാമെന്നാണ് സവർക്കർ പറയുന്നത്. അങ്ങനെയാണ് ഇന്ത്യ ഉണ്ടാകുന്നത്. സവർക്കർ ഇല്ലാതായി പോവുകയും ഭഗത് സിംഗ് നിലനിൽക്കുകയും ചെയ്യും എന്നതിൻ്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം. മാപ്പ് പറയാത്ത മനുഷ്യരുടെ ചരിത്രം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മാപ്പ് പറയാത്ത മനുഷ്യരുടെ ചരിത്രമാണ് ലോകത്തിൻ്റെ അതിജീവനത്തിൻ്റെ ചരിത്രം. ഭരണത്തിൻ്റെ നിമിഷം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ചെഗുവേര ഭരണകൂടത്തിൻ്റെ കിങ്കരന്മാർക്ക് നേരെ നോക്കി പുഞ്ചിരിക്കുകയും വരാനിരിക്കുന്ന വിപ്ലവത്തെക്കുറിച്ച് സ്വപ്നം കാണുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്?
അങ്ങനെ ചിരിക്കാൻ ആർക്കാണ് കഴിയുക? അങ്ങനെ മാപ്പിരക്കാതെ ചിരിച്ചുകൊണ്ട് മരണത്തെ പുൽകാൻ, അനീതിക്കെതിരായ ഒരു ആവാസ വ്യവസ്ഥയായി സ്വന്തം ജീവിതത്തെ മാറ്റാൻ ആർക്കാണ് കഴിയുക? നക്സൽ വർഗീസിനെ നോക്കൂ. നമ്മൾ നക്സൽ വർഗീസിനെ വെടിവെച്ച പോലീസുകാരൻ ഇങ്ങനെ കൈകൾ വിറച്ചുകൊണ്ട് നക്സൽ വർഗീസിന് നേരെ തോക്ക് ചൂണ്ടുമ്പോൾ അയാൾ ചിരിക്കുന്ന ഒരു ചിരി തലപ്പാവുന്ന സിനിമയിൽ കണ്ട് അമ്പരന്ത് പോകുന്നു. എത്രമാത്രം തീവ്രമാണ് ആ ജീവിതം! മരണത്തിൻ്റെ മുന്നിൽ പോലും മുട്ടിലിഴയാത്ത മനുഷ്യർ എന്നത് ഒരവിസ്മരണീയമായ ചരിത്രാനുഭവമാകുന്നു. അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെയും അടിയന്തരാവസ്ഥക്കെതിരെയും കേരളത്തിൻ്റെ നിയമസഭയിലെ ഗ്യാലറിയിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച ആറ് പെണ്ണുങ്ങൾ, ഇന്ദിരാഗാന്ധി തുലയട്ടെയെന്നോ അടിയന്തരാവസ്ഥ തുലയട്ടെയെന്നോ ഇൻഖിലാബ് സിന്ദാബാദ് എന്നോ ആ സ്ത്രീകൾ വിളിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ രോമകൂപങ്ങൾ എഴുന്നേറ്റ് നിന്ന് നമ്മോട് സലാം പറയും. കഴുത്തോ എഴുത്തോ എന്ന് ചോദിക്കുന്ന ഭരണകൂടത്തോട് എഴുത്താണ് എനിക്ക് വേണ്ടതെന്നും കഴുത്തല്ലെന്നും പ്രഖ്യാപിക്കുന്ന കവികളുണ്ടാകുന്നത് കൊണ്ടാണ് അടിയന്തരാവസ്ഥ ചരിത്രത്തിലെ ചവറ്റുകുട്ടയിലേക്ക് മാഞ്ഞു പോയത്. അടിയന്തരാവസ്ഥ കാലത്തെ കിഷോർ സിംഗിനെ നമുക്കറിയാം, കിഷോർ കുമാറിനെ നമുക്കറിയാം. ഈ ഗായകനായ കിഷോർ കുമാറിനോട് കോൺഗ്രസിൻ്റെ 20-ന് പരിപാടിയെക്കുറിച്ച് പാട്ട് പാടാൻ ആവശ്യപ്പെടുമ്പോൾ അയാൾ വിയോജിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലമായി ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും ദൂരദർശനിൽ നിന്നും ആജീവനന്തകാലം കിഷോർ കുമാറിനെ ബ്രോഡ്കാസ്റ്റ് മിനിസ്റ്ററി വിലക്കുകയാണ്. അന്ന് മാപ്പ് എഴുതി കൊടുക്കാൻ തയ്യാറാക്കാതെ, മാപ്പ് പറയാൻ തയ്യാറാകാതെ സ്വന്തം പൂന്തോട്ടത്തിൽ ആ ഉത്തരവ് വരുന്നതിൻ്റെ വൈകുന്നേരം സ്വന്തം പൂന്തോട്ടത്തിൽ പാട്ട് പാടിക്കൊണ്ട് എനിക്കിതിനേക്കാൾ മധുരമായത് ഒന്നും കിട്ടാനില്ലെന്ന് പറഞ്ഞ ആളുടെ പേരാണ് കിഷോർ കുമാർ. ദേവാനന്ദിനെ നോക്കൂ. ദേവാനന്ദ്, സിനിമാ നടനായ ദേവാനന്ദ് അടിയന്തരാവസ്ഥക്കെതിരെ ഒരു പാർട്ടി ഉണ്ടാക്കിയ ആളുടെ പേരാണ് ദേവാനന്ദ്. സിനിമാ നടനാണ്. സ്നേഹലതാ റെഡ്ഡി എന്ന സിനിമാ നടിയെ നോക്കൂ. അവർ അടിയന്തരാവസ്ഥക്കെതിരെ നിരന്തരം പോരടിച്ചുകൊണ്ട് 8-9 മാസം കുറ്റവാളിയായി ജയിലിൽ കിടന്ന് തല്ലുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി 5-ാം നാൾ മരിച്ചു പോവുകയാണ്. പക്ഷേ അവർ ചരിത്രത്തിൽ ഉണ്ടാക്കി വെച്ചൊരു അനുഭവമുണ്ടല്ലോ. ഭഗത് സിംഗിനെ പോലെ പോരാടുന്ന മനുഷ്യരുടെ എല്ലാം ഓർമ്മകളിൽ ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് കലാപം തീർത്തുകൊണ്ട് ജീവിച്ച മനുഷ്യരും നിലനിൽക്കുമെന്നുള്ളതാണ്. അങ്ങനെയാണ് സഞ്ജീവ് ഭട്ട് ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അയാൾ തലകുനിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് അയാൾ ജയിലിൽ കിടക്കുന്നത്. സഞ്ജീവ് ഭട്ട് ഉണ്ടാകുന്നത് പോലെയാണൊരു ജോസഫ് മാഷ് ഉണ്ടാകുന്നത്. മുസ്ലിം തീവ്രവാദികൾ കൈപ്പത്തി വെട്ടി എറിഞ്ഞിട്ടും ആ മനുഷ്യന് ഇടം കൈകൊണ്ട് ഇഴുത്തു തുടരുമ്പോൾ അത് മാപ്പില്ല, മാപ്പ് ചോദിക്കില്ല എന്നതിൻ്റെ ഒരു യുദ്ധകാഹളമായി, മനോഹരമായ ഒരു ജനാധിപത്യ യുദ്ധകാഹളമായി വേണം നമ്മൾ കേൾക്കാനായിട്ട്. അത്തരമൊരു അനുഭവം, ആ അനുഭവത്തിൻ്റെ തുടർച്ചയായ ഒരു അനുഭവമാണ്, പ്രത്യാശ നൽകുന്ന അനുഭവമാണ് പ്രശാന്ത് ഭൂഷൺ നമുക്ക് മുന്നേക്ക് വെക്കുന്നത്. രണ്ട്, എങ്ങനെയാണ്, ഏത് നറേറ്റീവാണ് പ്രശാന്ത് ഭൂഷൺ ഹിന്ദുത്വത്തിനെതിരെ, ഹിന്ദുത്വത്തിൻ്റെ കാവലാളും മേലാളന്മാരുമായി മാറിയിരിക്കുന്ന കോടതികൾക്കെതിരെ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള മനുഷ്യർക്കെതിരെ ഉപയോഗിക്കുന്നത്? മാപ്പ് പറയില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ കോട്ട് ചെയ്യുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയെ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സവർക്കറിനെ റദ്ദാക്കുക എന്നാണ്. ഗാന്ധിയെ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചരിത്രത്തിലെ മതേതരമായ അനുഭവങ്ങളെയെല്ലാം ആവാഹിക്കുക എന്നാണ്. ഗാന്ധിയെ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ മതതീവ്രവാദികളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപനം നടത്തുക എന്നാണ്. ഗാന്ധിയെ കോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗാന്ധിക്കെതിരെ വെടിമുഴക്കിയ മനുഷ്യൻ്റെ കൈവിരലുകൾ നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ചരിത്രത്തെ മുന്നിലേക്ക് നയിക്കുക എന്നാണ്. അത്തരമൊരു അനുഭവം സൃഷ്ടിക്കാൻ പ്രശാന്ത് ഭൂഷണ് കഴിഞ്ഞു എന്നുള്ളതാണ്. ചിലവരുടേത് ശരിയാക്കുകയും ചിലവരുടേത് ശരിയാക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സുപ്രീം കോടതി എന്ന് പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൂരഫലിതങ്ങളിലൊന്നാണ്. അംബേദ്കർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32, റൈറ്റ് ടു റിസോർട്ട് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അഥവാ ഭരണഘടന പിന്തുണയ്ക്ക് വേണ്ടിയിട്ടുള്ള മനുഷ്യരുടെ അവകാശം, നിങ്ങളുടെ ഒരു നീതി അനീതി നിങ്ങളുടെ ജീവിതത്തിലൊരു അവകാശം നിഷേധിക്കപ്പെട്ടുവെങ്കിൽ, അനീതി സംഭവിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഹൈക്കോടതിയിലേക്ക് സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള അവകാശത്തെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്, ദ സോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിച്ചത് അംബേദ്കറാണ്. ആ ആത്മാവാണ് സുപ്രീം കോടതി, ഭരണഘടനയുടെ കാവൽക്കാരനാണ്. ജനാധിപത്യമില്ലാത്ത സുപ്രീം കോടതിയും സുപ്രീം കോടതിക്കുള്ളിലില്ലാത്ത ജനാധിപത്യവും വല്ലാത്ത ഭയപ്പെടുത്തുന്ന അനുഭവമാണ്. അടിയന്തരാവസ്ഥക്കാലത്തെയും മോദികാലത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരെ നട്ടല് നിവർത്തി നിന്ന് യുദ്ധകാഹളം മുഴക്കുകയോ ഇന്ദിരാഗാന്ധിയോട് മുഖം തിരിഞ്ഞു നിൽക്കുകയോ ചെയ്തതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഒരുപക്ഷെ കോടതി വിധികൾ ആണ് അടിയന്തരാവസ്ഥയെ നിർമ്മിച്ചതെന്ന് പോലും നമുക്ക് പറയാം. നീതി നിർവഹണം എന്ന് പറയുന്ന വാക്കിൽ, നീതി വിതരണം എന്നുള്ള വാക്കിൽ, സുപ്രീം കോടതി എന്ന നീതിപീഠം എന്ന വാക്കിൽ ഒക്കെ ത്രസിച്ചു നിൽക്കുന്നത് നീതിയുടെ അനുഭവമാണ്. ആ നീതിയുടെ അനുഭവമാണ് അടിയന്തരാവസ്ഥക്കെതിരെ സുപ്രീം കോടതി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മോദികാലത്തിനോശാന പാടുമ്പോൾ മോദികാലം സൃഷ്ടിക്കുന്ന വ്യാജ അനുഭവങ്ങൾക്കും മതാത്മകമായ അനുഭവങ്ങൾക്കും നീതി നിർവഹണമെന്ന
പേരിൽ പിന്തുണ നൽകുമ്പോൾ ലീഗൽ കൺസെൻ്റ് നൽകുമ്പോൾ അതിനെ നൈതികവൽക്കരിക്കുമ്പോൾ സുപ്രീം കോടതി ചരിത്രത്തിലെ ഏതോ ദിശയിലേക്ക് ചരിത്രത്തിൻ്റെ ഏതേതോ ദിശകളിലേക്ക് പിന്നിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരകളെപ്പോലെ മായുകയാണ്, പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പ്രശാന്ത് ഭൂഷൺ ഉണ്ടാവുകയും കലഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശാന്ത് ഭൂഷൺ ഉണ്ടാവുകയും കലഹിക്കുകയും മാപ്പ് പറയാതിരിക്കുകയും ചെയ്യും എന്നിടത്താണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവി എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഒരുപക്ഷേ പ്രശാന്ത് ഭൂഷൺ ശിക്ഷിക്കപ്പെട്ടേക്കാം, പക്ഷേ പ്രശാന്ത് ഭൂഷൺ ഞാൻ മാപ്പ് പറയില്ല എന്ന് പറഞ്ഞ വരി ചരിത്രത്തിലെ അഗ്നിബാധയുള്ള ഒരധ്യായമായി, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രബുദ്ധമായ ഒരേടായി അവശേഷിക്കും. അതുകൊണ്ട് പ്രശാന്ത് ഭൂഷൺ ഇന്ത്യയിലെ നവീന വിപ്ലവത്തിൻ്റെ മറുപേരാകുന്നു.